ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കർക്കിടക മാസം ആവുകയാണ് ജൂലൈ മാസം പതിനേഴാം തീയതിയാണ് കർക്കിടക മാസം ഒന്നാം തീയതി എല്ലാവരും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ ഈ കൊറോണയൊക്കെ കാരണം വളരെയധികം വ്യാകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ കർക്കിടക എങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ അവർക്കുള്ള അനുകൂലമായ ഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് ഒരു വിചിന്തനാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ജൂലൈ പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് കർക്കിടക മാസം ഒന്നാം തീയതി ഗ്രഹസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രധാന മാറ്റങ്ങൾ ഈ മാസം സംഭവിക്കുന്നുണ്ട് ബുധൻ ഈ മാസം ജൂലൈ ഇരുപത്തഞ്ചാം തീയതി രാശിയിലേക്ക് ജൂലൈ പതിനേഴിന് എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസം ഒന്നാം തീയതി ശുക്രൻ ചിങ്ങരാശിയിലേക്കും പ്രവേശിക്കുക ജൂലൈ മാസത്തിൽ പിന്നെ വേറൊരു പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ജൂലൈ ഇരുപതിന് അതുകൊണ്ട് കർക്കിടകം മൂന്നാം തീയതി ചിംഗരാശി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വ അതും ഒരു ദോഷകാരിയായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ് സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് ഈ ഓരോ കൂറുകാർക്കും കർക്കിടക മാസം എങ്ങനെ അനുഭവപ്പെടും എന്നുള്ളൊരു വിഷയമാണ് കൂടെ ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാരെ അശ്വതി ഭരണി കാർത്തി ആദ്യത്തെ കാൽ ഭാഗമായിരിക്കുന്ന മേടക്കൂറുകാർക്കുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുക മേടക്കൂറുകാർക്ക് സൂര്യൻ നാലാം ഭാവത്തിലാണ് നിൽക്കുക കർക്കിടക മാസം അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കുക എന്നാണ് പറയുക പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ വിവേകത്തോടു കൂടി എടുക്കേണ്ട ഒരു കാലമായിരിക്കും ഭരണപരവും നേതൃപരവുമായിട്ടുള്ള കഴിവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദേശ കമ്പനിയിലെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനുകളോ ആനുകൂല്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ കർക്കിടക മാസത്തിൽ നമുക്ക് പറയണം ശമ്പളം ലഭിക്കുന്നവരുടെ വരുമാനം വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും കർക്കിടക മാസത്തിലുണ്ട് ബിസിനസ് കാരണങ്ങളാലേ ഹ്രസ്വ ദൂരം യാത്ര ചെയ്യുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നികുതി സംബന്ധിച്ച കാര്യങ്ങൾ അതീവ ശ്രദ്ധയുണ്ടായിരിക്കണം അശ്രദ്ധ വളരെയധികം അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയും പറയണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടക മാസത്തിൽ പറയണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് വികാരങ്ങളൊക്കെ പങ്കിടുന്നത് ഒരു വളരെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പ്രണയബന്ധം പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹിതർക്ക് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും കർക്കിടക മാസം വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിലെ മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടും ഉള്ള ബന്ധം വളരെ ഊഷ്മളമാകാനുള്ള ഇടയും കാണുന്നുണ്ട് പിന്നെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നുചേരാനിടയുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നുമുണ്ട് അപ്പം മേടൻ രാശിക്കാരെ ശാസ്താവിനെ ഭജിക്കുന്നതും ശിവക്ഷേത്ര ദർശനവും പഞ്ചാക്ഷര ജപവും വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് ഗണപതി ഹോമം കഴിപ്പിക്കുകയും ഗണപതിയെ ഭജിക്കുകയും ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും നിത്യവും ഗണപതിക്ക് പ്രാർത്ഥന നടത്തുക അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ദുരിതങ്ങൾക്ക് ഒത്തിരി ശമനം ഉണ്ടാക്കും പിന്നീട് ഈ മേടക്കൂറുകാർക്ക് കണ്ടകശനിയുള്ളതുകൊണ്ട് ശാസ്ത്രാപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ശനിയാഴ്ചകളിൽ നടത്താമെങ്കിൽ കുറച്ചുകൂടി ആ ഒരു മന്ദത നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും മന്ദത അനുഭവിക്കുന്നുണ്ടാവും അതിനൊരു മാറ്റം ഉണ്ടാകാനും സഹായിക്കും പിന്നീട് ഇടവക്കൂറുകാരാണ് കാർത്തി അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിലുള്ള ഇടവക്കൂറുകാർക്ക് സൂര്യൻ മൂന്നാം വരിക അതിനാൽ കർക്കിടക മാസത്തിൽ കണ്ണിന് അസുഖമോ ധനനഷ്ടമോ വഞ്ചനകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത പറയണം എന്നാൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ മാസം ഒരു പ്രമോഷൻ ലഭിക്കാനുമൊക്കെയുള്ള സാധ്യതയുമുണ്ട് പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കർക്കിടക മാസം മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ എതിരാളികളുമായിട്ട് നേരിട്ട് നമ്മൾ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കേണ്ട കാലമായിരിക്കും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാക്കുന്ന പല പഴയ പ്രശ്നങ്ങളും വീണ്ടും ഉടലെടുത്ത് വരാനുള്ള സാധ്യതയുണ്ടാവാം റിയൽ എസ്റ്റേറ്റിലൊക്കെ നിക്ഷേപിക്കുന്നതിന് അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് ഈ മാസം വ്യാപാരികൾക്ക് ഒരു പരിധിവരെ കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിലും ചെറിയ നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കാനിടയുണ്ട് അത് സൂക്ഷിക്കണം കരാറുകളിൽ നിന്നും പ്രൊജക്റ്റുകളിൽ നിന്നും അതുപോലെ ബിസിനസ്സുകാർക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ചിലപ്പം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്ന് ചിലപ്പം പണമൊക്കെ ഉണ്ടാകാനും പഴയ നിക്ഷേപങ്ങളിൽ നിന്നും പണങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യതയും വരാം ഏതെങ്കിലും പരീക്ഷയിലൊക്കെ വിജയം നേടാനായിട്ട് വിദ്യാർത്ഥികൾ കഠിനമായിട്ട് പരിശ്രമിക്കേണ്ട ഒരു കാലമാണ് എന്ത് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവരുമായിട്ടും കുടുംബവുമായിട്ടുമൊക്കെ സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടാനിടയുണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പിന്തുണ അത് പൂർണ്ണമായിട്ട് തന്നെ കിട്ടുന്ന ഒരു കാലമായിരിക്കും ഇണയുമായിട്ട് ഇടപെടുമ്പോൾ തുടക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ ഈ ഉള്ള സ്വഭാവക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അല്ലെങ്കിൽ കുടുംബത്തിൽ ചിലപ്പോൾ കലഹങ്ങളുണ്ടാക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രണയകാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാതെ വരാനിടയുണ്ട് അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഈ പ്രണയകാര്യങ്ങളൊക്കെ ഉണ്ടാകും നൂതന പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നത് തടസ്സപ്പെടുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യാം യുവാക്കളെ സംബന്ധിച്ച് അത് വിഷമത്തിന് ഇടയാക്കും മുഖവും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടാനും ഇടയുണ്ട് നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും അവഗണിക്കാൻ പാടില്ല രോഗഭാവം ശ്രദ്ധിക്കണം രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന കാലമാണ് ഇടവക്കൂറുകാരുടെ ലഗ്നത്തിൽ തന്നെയാണ് രാഹു നിൽക്കുക അതുപോലെ ഒമ്പതാം ഭാവത്തിലെ ശനി നിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഗപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ ഗണപതി ഹോമം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെയധികം ഗുണം നൽകും ഭദ്രകാളി സുബ്രഹ്മണ്യൻ എന്നിവരെ പ്രാർത്ഥിക്കുകയും ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്താൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് നടയൊക്കെ തുറന്നിട്ടുള്ളിടത്ത് ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുകയും ചെയ്യുന്നത് ഒത്തിരി ഗുണത്തെ നൽകും സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക ശിവന് മൃത്യുഞ്ചയ പുഷ്പാഞ്ജലികളൊക്കെ നടത്തുക നിത്യവും കഴിയുന്നത്ര പഞ്ചാക്ഷര മന്ത്രം കഴിയുന്നത്ര ജപിക്കുക അതൊക്കെ കൊണ്ട് നമുക്ക് രോഗശമനത്തിനും ഇടയുണ്ടാവും പിന്നീട് മിഥുനക്കൂറുകാരാണ് അത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് മാസത്തിലെ സൂര്യൻ രണ്ടാം ഭാവത്തിലേക്കാവരിക അതിനാൽ കുറച്ച് യാത്രാ കാര്യങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള സാധ്യതകൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് അനുകൂലമായിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ കർക്കിടക മാസം ഉത്തരവാദിത്തങ്ങളുടെ ഭാരമൊക്കെ കുറച്ചേറെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് ഉപയോഗങ്ങളെ നൽകുകയും ചെയ്യും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് പലപ്പോഴും ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകാനുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കണം എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ചങ്ങാതിമാരുമായിട്ടും യാത്രയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പണം നിങ്ങൾക്ക് ധാരാളം ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം മിതമായ വളർച്ചയോടുകൂടിയിട്ട് ബിസിനസ് തൃപ്തികരമായിരിക്കും പോകുന്ന ഒരു കാലമായിരിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ വ്യക്തിഗത ബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാനുള്ള ഇടയും പറയണം നിങ്ങളുടെ പ്രതിരോധ ശേഷി കുറച്ച് ശക്തമായിട്ട് തന്നെ തുടരും കൊറോണയൊന്നും പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയില്ല പ്രൊഫഷണൽ വികസനത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള ശ്രമങ്ങളിലുമൊക്കെ കൂടുതൽ സംഘടിതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഊർജ്ജസ്വലനായിട്ട് തന്നെ ആ ഒരു ഊർജ്ജസ്വലത നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും കർക്കിടക മാസം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും ഇടയുണ്ട് പിന്നീട് നിങ്ങളുടെ കീഴുദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും ഒക്കെ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിലൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവുകയും നിങ്ങളുടെ പ്രതിച്ഛായ അവിടെ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഇടയുണ്ടാവും ബിസിനസ്സിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി ബിസിനസ്സിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താവുന്ന പുതിയ പ്രൊജക്റ്റുകളൊക്കെ നേടാനുള്ള ഒരു സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഒരു ചെറിയ സാധ്യത നമ്മൾ ഒഴിവാക്കിക്കൂട ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിനെ ശ്രമിക്കാവൂ ഈ പ്രേമകാര്യങ്ങളിടപെട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് വിസ്മയകരമായ ഒരു മനംമാറ്റം നിങ്ങളെ പങ്കാളിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ കാരണം നിങ്ങളെ മാനസികമായിട്ട് സംബന്ധിച്ച് ഒരു അജ്ഞാത വസ്തുവായിട്ട് തന്നെ തുടരാനും അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് അലോസരപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യതയും പറയണം പൊതുവെ ആരോഗ്യം കുറച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലമായിരിക്കും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗണപതിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവിയെ ഭജിക്കുന്നതും വളരെ നല്ലതാണ് ശിവനെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നതും വളരെ നല്ലതാണ് നിത്യവും പഞ്ചാക്ഷരം ജപിക്കുക അതുപോലെ ഗണപതി ഹോമം കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ചേ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇതൊക്കെ രോഗശമനത്തിനും രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനും സഹായിക്കും പിന്നീട് കർക്കടകൂറുകാരാണ് ഇവർ പുണർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഇത് ചെയ്യുന്ന ഈ കർക്കിടകക്കൂറുകാർക്ക് ജന്മക്കൂറിൽ തന്നെ സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അപ്പം അത് സ്വല്പം ഗുണകരം ആളെന്ന് പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ധനനഷ്ടം ഉണ്ടാവാൻ രോഗാനുഷ്ഠ ഉണ്ടാകാം ഇതിനൊക്കെയുള്ള കാരണം കൂടെ അത് പറയേണ്ടതായിട്ടുണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് ഈ മാസം അല്പം തിരക്ക് കൂടുതലുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കാലമാണ് മറ്റുള്ളവരെ അധികം നമ്മൾ ആശ്രയിക്കാൻ പാടില്ല അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിരാശ നേരിടേണ്ടതായിട്ട് വരാൻ കാരണമുണ്ട് യാത്ര ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം ചെലവുകൾ ഈ മാസം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവഴിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും വേണം വായ്പ നൽകുന്നതോ കടം വാങ്ങുന്നതോ ഒഴിവാക്കേണ്ട ഒരു കാലമായിരിക്കും മുൻകാല പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഠിനമായി പരിശ്രമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന കാലമായിരിക്കും ഏതെങ്കിലും വലിയ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ശരിയായിട്ട് അന്വേഷിച്ച് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ നടത്താവൂ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ച നേരിടേണ്ടതായിട്ട് വരും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ശരിയായിട്ടുള്ള രീതിയിലുള്ള ആശയവിനിമയം നടത്തണം അല്ലെങ്കിൽ ഒരു ബന്ധം വഷളാകാനുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കണം അടുത്ത ബന്ധുവിനോടുള്ള ബന്ധത്തിനും വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും നിങ്ങളുടെ ഭക്ഷണക്രമം ക്രമം നിയന്ത്രിക്കേണ്ട കാലമാണ് അത് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ടാകും അതുപോലെ ബന്ധങ്ങളിലൊക്കെ പുതിയൊരു ഊർജം പ്രവഹിക്കുന്നതിനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് പ്രണയത്തിന് വളരെയധികം അനുകൂലമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യുവതി യുവാക്കളെ സംബന്ധിച്ചുള്ളൂ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രണയകാര്യങ്ങളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഏത് കാര്യത്തിലും അനുകൂലമായിട്ടുള്ളൊരു മാനസികാവസ്ഥ പങ്കാളിയിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ വളരെയധികം ഒരു സമാധാനവും സന്തോഷവും കിട്ടുകയും ചെയ്യും കുറച്ച് ആരോഗ്യസ്ഥിതിയിൽ സ്ഥിരമായിട്ട് തന്നെ ഇരിക്കും എന്നാലും ഈ കാലയളവിൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കണം അപകടങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണം നിത്യവും അഷ്ടാക്ഷരം ജപിക്കുക നമോ നാരായണായ മന്ത്രം നിത്യവും കഴിയുന്നത്ര ജപിക്കുക അത് നല്ല ഫലം ഉണ്ടാക്കും അതുപോലെ വിഷ്ണുവിനെ ഭജിക്കുക വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ തന്നെയാണ് കർക്കിടകരാശി അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകളും കഴിക്കണം കാര്യം കണ്ടകശനി കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്നതായിട്ട് ശാസ്താവിനെ ശനിയായിട്ട് ദർശനം നടത്തി നീരാഞ്ജനമൊക്കെ നടത്തേണ്ടത് ആവശ്യമാണ് പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം പൂര ഉത്രം ആദ്യത്തെ കാൽഭാഗമായിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ പന്ത്രണ്ടിലേക്ക് കടക്കുന്ന കാലമാണ് കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാനും ഉന്നത സ്ഥാന നേട്ടമൊക്കെ ഒക്കെ പറ്റുന്ന ഒരു കാലമായിരിക്കും ജോലിയിൽ ഉയർച്ച നിങ്ങളെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാലമാണ് നിങ്ങളുടെ ആശയവിനിമയ കഴിവുകളൊക്കെ മെച്ചപ്പെടുത്താനും കരിയറിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങളൊക്കെ വിപുലീകരിക്കാനും പറ്റിയ ഒരു കാലഘട്ടം തന്നെയാണ് കർക്കിടക മാസം നിങ്ങളിൽ മാർക്കറ്റിങ് സെയിൽസ് അതുപോലെ റൈറ്റിങ് റിക്രൂട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കരിയറിൽ അസാധാരണമായിട്ട് വിജയം നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും വ്യക്തിപരമായ ജീവിതത്തിലൊരു പുതിയ പ്രണയങ്ങളൊക്കെ ആരംഭിക്കാൻ സാധ്യതയുണ്ട് യുവാക്കളെ സംബന്ധിച്ചൊരു അവരുടെ അതുപോലെ തന്നെ അവരുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഭവിക്കും നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും അഭിലാഷത്തോടെയും തുടരുന്നതിന് തുടരുന്നൊരു കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും അഭിലാഷത്തോടെയൊക്കെ തുടരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ നേടാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കുന്നതിന് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതിനും അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അതുപോലെ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും പറയണം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മറ്റുള്ളവരെ ആകർഷിക്കാനൊന്നും ും ശ്രമിക്കാൻ പാടില്ല നിയമപരമായ കാര്യങ്ങളിൽ ഒട്ടും അശ്രദ്ധരായിട്ട് ഇരിക്കാനും പാടില്ല വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടത് നീക്കം ചെയ്യേണ്ട ഒരു കാലമായിരിക്കും ഈ കാലയളവിൽ നമുക്ക് മനസ്സിൽ അജ്ഞാതമായിരിക്കുന്ന ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യത പറയണം ഒപ്പം നിങ്ങൾക്ക് നിരവധി ആശങ്കകൾ മനസ്സിലുണ്ടാകുകയും ചെയ്യും അതുപോലെ ഈ യുവാക്കളെ സംബന്ധിച്ചാണെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രേമകാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിന് ഒരു തടസ്സമുണ്ടാകുന്ന കാലമായിരിക്കും അതുപോലെ ഏതു വിധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ നോക്കണം സംഭാഷണത്തിലെ അലോസരത അകൽച്ച സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ടും നിങ്ങളുടെ പ്രണയകാര്യങ്ങൾ തടസ്സങ്ങളിൽ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മാസം വയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത സാധ്യത അതിനാൽ ഭക്ഷണ കാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ല ഫലത്തെ നൽകും അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നമശിവായ പഞ്ചാക്ഷര ജപം ജപഞ്ചി നടത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് ഗ്രഹത്തിൽ വെച്ചായാലും ക്ഷേത്രത്തിലായാലും നമുക്കൊരു മൃത്യുഞ്ചേ ഹോമം നടത്താൻ കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളുണ്ടാവും ദേവിയെ ഭജിക്കുന്നതും ഉത്തമമാണ് അതുപോലെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിക്കുക ഇതും നമുക്കൊരു ഐശ്വര്യം കൂട്ടാൻ നല്ലതാണ് പിന്നീട് കന്നിക്കൂറുകാരാണ് ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗവും അത്രയും ചിത്തിര ആദ്യ പകുതിയുമായിരിക്കുന്ന കന്നിക്കൂറുകാർക്ക് സൂര്യൻ പതിനൊന്നാം ഭാവത്തിലാണ് കർക്കിടക മാസം മൊത്തം ഒരു നല്ല ഫലങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും ഈ മാസം വളർച്ചയ്ക്ക് പുതിയ അവസരങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ലഭിക്കാനുള്ള ഇടയുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭവും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടാകും തൊഴിൽ രഹിതരായവർക്ക് പുതിയ തൊഴിൽ ഓഫർ ലഭിക്കാനുള്ള സാധ്യതയും ഈ കർക്കിടക മാസത്തിൽ പറയണം ഔദ്യോഗിക ഡ്യൂട്ടിയിലെ വിദേശ യാത്രയ്ക്കുള്ള സാധ്യതയും പറയണം നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കാലമാണ് മുമ്പത്തെ ഏതെങ്കിലും നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ ഇപ്പം കിട്ടി തുടങ്ങാനുള്ള ഇടയുമുണ്ടാവും ഏത് കുടുംബകാര്യത്തിലും നിങ്ങളുടെ പിതാവിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടായിരിക്കും വിവാഹിതരായ ദമ്പതികൾ മാതാപിതാക്കളാകാനുള്ള സാധ്യതയും ഉണ്ട് സന്താന സൗഭാഗ്യം സിദ്ധിക്കാനുള്ള ഒരു സാധ്യതയും സമയത്തുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടാനിടയുണ്ട് ഉയർന്ന മാനേജ്മെൻറ്റുമായിട്ട് ചില പൊരുത്തക്കേടുകളൊക്കെ വരാം അത് ശ്രദ്ധിക്കണം നിങ്ങൾ ചിലർക്ക് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കുറച്ച് നല്ല ഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയും പറയണം ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പഴയ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളായാലും ഇപ്പോൾ പരിഹരിക്കാൻ പറ്റിയൊരു കാലമായിരിക്കും നിങ്ങൾ ചിലർക്ക് ഉദ്ദേശിക്കാത്ത ഏതെങ്കിലുമൊക്കെ വസ്തുതകളുടെയൊക്കെ കൈമാറ്റം സംഭവിക്കാനും ഇടയുണ്ട് സഹോദരങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാം അത് ശ്രദ്ധിക്കണം യുവാക്കളെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതി പ്രേമകാര്യം പോകുന്നതിന് പറ്റുന്ന കാലമായിരിക്കും മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള കാലമായിരിക്കും നൂതനമായിട്ടുള്ള പ്രേമബന്ധങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകാനും അത് സാധ്യത പറയേണ്ട ഒരു കാലമായിരിക്കും ഈ കാലയളവിലെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം വേവലാതിപ്പെടുന്ന ഒരു കാലമാണ് ചില രോഗങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നതിനുള്ള സാധ്യത പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ വീഴുന്നതിനും പരിക്കേൽക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതയുണ്ട് അതിൽ ശ്രദ്ധിക്കണം ഒരു ചെറിയ ഏത് കാര്യങ്ങളിലും അശ്രദ്ധരാകാതിരിക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ള കാലമാണ് എല്ലാ കാര്യങ്ങളിലും സ്വയം വളരെ ശ്രദ്ധയും പരിപാലനവും ആവശ്യമുള്ള ഒരു കാലമാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം കർക്കിടക മാസത്തിൽ നമ്മൾ കരുതലെടുക്കാനായിട്ട് ശിവനെ തൊഴുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അർച്ചനയോ ഒക്കെ നടത്തുക ഗണപതി ഹോമം നടത്തുക ഇതൊക്കെ വളരെ ഗുണമാണ് നിത്യോ അഷ്ടാക്ഷരം ജപിക്കുകയും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ സ്വാമിയെ തൊഴുകയൊക്കെ ചെയ്യുന്നതും ഒത്തിരി ഗുണങ്ങളെ ഉണ്ടാക്കിത്തരും വിഷ്ണുപ്രീതി വളരെ ആവശ്യമാണ് കന്നിക്കൂറുകാർക്ക് പിന്നീട് തുലാക്കൂറാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖ ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന തുലാ കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്ക് സൂര്യൻ കടക്കുകയാണ് അനിഷ്ടങ്ങൾ അസുഖം ധനനിഷ്ടം പണത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയൊരു ഗുണ ദോഷകരമായിട്ടുള്ള കാര്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ചിലവുകൾ വളരെയധികം വർദ്ധിക്കാനുള്ള ഇടയുണ്ട് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയിട്ട് മാത്രം നിക്ഷേപം നടത്തുക നിങ്ങളുടെ ചിന്തകളെ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സാവകാശം ആലോചിക്കേണ്ട ഒരു കാലമാണ് ഈ മാസം നിങ്ങൾ ഭാഗ്യം കുറച്ചൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ് ഒപ്പം നിങ്ങളുടെ കരിയറിൽ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പുതിയ വഴി ചിലപ്പോൾ തുറക്കപ്പെടാനുള്ള ഇടയും പറയണം അതുകൊണ്ട് ചെറിയ ധനനഷ്ടമൊന്നും നമ്മൾ വിഷമിക്കേണ്ട പുതിയതായിട്ടുള്ള വഴികളൊക്കെ ചിലപ്പം ഓപ്പൺ ചെയ്തു വരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പ്രവേശനം നേടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും കുടുംബാന്തരീക്ഷമൊക്കെ മനോഹരമായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ ഒരു പിന്തുണയും നമുക്ക് കിട്ടും ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് ചികിത്സ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ നേടണം നിങ്ങളുടെ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള പദ്ധതികളും റൂളുകളും അവലോകനം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും വളരെയധികം ശ്രദ്ധയോടെ ആ ഒരു വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ നിന്നും നഷ്ടം നമുക്ക് വരാം ചെറുകിട സംരംഭകർക്ക് പെട്ടെന്നുള്ള നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും നിങ്ങൾ വായ്പയ്ക്കായിട്ടൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന കാലമാണെങ്കിൽ ഈ മാസം അംഗീകാരം ലഭിക്കാനുള്ള ഒരു സാധ്യതയും പ്രതീക്ഷിക്കണം ഈ യുവാക്കളെയൊക്കെ സംബന്ധിച്ച് പ്രേമരാശിയിൽ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പുരോഗമിക്കും ദീർഘനാളത്തെ പ്രണയം വിവാഹത്തിലേക്ക് ചെന്നെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം വിവാഹ വിഷയങ്ങളിൽ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് ആ ഒരു കാര്യങ്ങൾ നടക്കുന്ന ഒരു സാധ്യത അതിനുള്ളൊരു തീരുമാനമാകുന്ന കാലം കൂടിയായിരിക്കും പ്രണയവിവാഹം നടക്കുന്നതിന് ഉടനെ തന്നെ നടക്കുന്നതിനുള്ള സാധ്യത ജാതക ഫലത്തിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയവിവാഹം തന്നെ നടക്കുന്നതിനുള്ള സാധ്യത പ്രതീക്ഷിക്കണം ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ജാഗ്രത പാലിക്കണം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ശ്വസന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ശ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം അനാവശ്യമായിട്ട് വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങണ്ട ആ ഒരു ഈ കൊറോണയുടെ കാലമാണ് ഒരു സാധ്യത കൂടുതൽ ഇവർക്കുണ്ട് ശനിപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം കണ്ടകശനി കണ്ടകശനിക്കാലമാണ് ശാസ്താവിനെയും ശിവനെയും ഭജിക്കണം ശനിയാഴ്ച വ്രതമെടുക്കാൻ കഴിയുമെങ്കിൽ വ്രതമെടുക്കുന്നതന്നെ നല്ലതാണ് ശിവഭജനവും വളരെയധികം അന്ത്യവും പഞ്ചാക്ഷരം ജപിക്കണം അതുപോലെ ഗണപതിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക വളരെയധികം വ്യത്യാസം എന്തായാലും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല രോഗഭാവമാണ് ഏറ്റവും കൂടുതൽ തുലാ കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് വൃച്ഛിയെ കൂറുകാരാണ് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷക്കൂറുകാർക്ക് സൂര്യൻ ഒമ്പതിലേക്ക് കടക്കുക അതിനാൽ കർക്കിടക പൊതുവേ പൊതുവെ ശരീരസുഖം കുറയാനുള്ള സാധ്യതയുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട കാലവുമാണ് വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പം വളരെയധികം ശ്രദ്ധിക്കണം ഈ മാസം നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകളൊക്കെ നേരിടേണ്ടി വരാവുന്ന കാലമായി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉൽഖണ്ഠയോ അശ്രദ്ധയോ ഒക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് പങ്കാളിത്തത്തോടെ ബിസിനസ് നിയന്ത്രിക്കുന്നവർ എല്ലാ ജോലികളും സുതാര്യമായിട്ട് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഒരു കലഹത്തിനുള്ള സാധ്യതയും വരും ജോലിസ്ഥലത്ത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമൊന്നും ചെയ്യരുത് കാര്യം അത് നമുക്ക് ദുരിതമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസം വളർത്തിയെടുക്കേണ്ട കാലവുമാണ് ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ രേഖകളും നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ചിട്ട് മാത്രം ഉപ്പിടണം വഞ്ചനയൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം പങ്കാളികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള ഇടയുണ്ട് തീർപ്പ് കൽപ്പിക്കാത്ത ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ആ ഉത്സാഹവും ദൃഢനിശ്ചയവും നിങ്ങളെ സഹായിക്കാനിടയുണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് നമുക്ക് സഹായകരമാകുകയും ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സംരംഭം ആരംഭിക്കാൻ കുറച്ച് ശുഭകരമായിട്ടുള്ളൊരു കാലമായിട്ട് പറയണം എന്തായാലും മുൻകാലങ്ങളിൽ നിർമ്മിച്ച എല്ലാ സ്കീമുകളും ഇപ്പോൾ നമുക്ക് രൂപം കൊള്ളാനായിട്ട് മനസ്സിൽ അത് രൂപം കൊണ്ടുവരാനായിട്ട് തുടങ്ങും അപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാവണം അതുപോലെ നിങ്ങൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പുതിയ കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ച് അനുയോജ്യമായ കാലമായിരിക്കും മാസം നിങ്ങളുടെ പഠനങ്ങളിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കേണ്ട കാലമായിരിക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് നിങ്ങളുടെ പ്രണയരാശിയിൽ അത് യുവാക്കളുടെ പ്രണയരാശിയിൽ കുറച്ച് ദോഷകാലമാണ് അവിചാരിതമായിരിക്കുന്ന തടസ്സങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ചില ഇഷ്ടങ്ങൾ മടുപ്പിലേക്ക് പോയിട്ട് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ശാസ്ത്രാവിനേയും ശിവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ശിവൻ ഭദ്രകാളി ഇവരുടെ പ്രാർത്ഥന വളരെയധികം ഗുണം നമുക്ക് നൽകും ദേവീക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക വളരെയധികം ഗുണമുണ്ടാവും ഗണപതി ഹോമം കഴിപ്പിക്കുക കേതു ലത്നത്തിക്കുന്ന കാലമായിട്ട് ഗണപതി പ്രീതി ചെയ്യുന്ന വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കിത്തരും പിന്നീട് ധനുക്കൂറാണ് മൂലം പൂരാള ഉത്രാളവാദ്യത്തെ കാൽ ഭാഗമായിരിക്കുന്ന ധനക്കൂറുകാർക്ക് സൂര്യന് എട്ടിലേക്ക് കടക്കുന്ന കാലമാണ് അതിനാൽ കർക്കിടക മാസം പൊതുവെ ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായിട്ട് അനുഭവിക്കാനുള്ള കാലമായിരിക്കും ധനുരാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില നല്ല ഓഫറുകളൊക്കെ ലഭിക്കാം സർക്കാർ ജോലികൾ ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട് പ്രമോഷനൊക്കെ കിട്ടുകയോ ശമ്പള വർധനവൊക്കെ കിട്ടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും ഈ മാസം നമുക്ക് പറയണം ഈ കർക്കിടക മാസം ബിസിനസ് പങ്കാളിയുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം മാനേജ്മെൻറ്റും ആശയവിനിമയവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ അവരുടെ കരിയറിലെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും നിങ്ങളുടെ കോപം കുഴപ്പത്തിലാക്കും അതുകൊണ്ട് അത് വളരെയധികം നിയന്ത്രിക്കുക വിവാഹ പദ്ധതികളൊക്കെ കുറച്ച് മാസങ്ങൾ വൈകാനാണ് സാധ്യത നിങ്ങളിൽ ചിലർക്ക് പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ പൂർവീക സ്വത്തിൽ നിന്നോ ഉള്ള പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ഒരു വീട് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നിങ്ങൾ തമ്മിലുണ്ടാകാനുള്ള ഇടയുണ്ട് അതിനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിൽ കാണുന്നുണ്ട് മാസത്തിൻ്റെ ഒരു തുടക്കത്തിൽ പെട്ടെന്നുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാം അതിനാൽ വരുമാനവും ചിലവും തമ്മിൽ ഒരു ബാലൻസ് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണവും ഈ മാസം കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ പൊതുവില് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യുവാക്കൾക്ക് പ്രേമരാശി അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രേമകാര്യങ്ങൾ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദീർഘകാലമായി ചില പ്രണയങ്ങൾ ഉള്ളത് സഫലതയിലെത്തുന്ന സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൻ്റെ ആശീർവാദത്തോടുള്ള പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് മാസത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ ആരോഗ്യം അല്പം മോശമാകാം എങ്കിലും കൂടുതൽ ശ്രദ്ധിച്ചാൽ അത് മറികടക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ആരോഗ്യം എന്തായാലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശാസ്താവിനെയും ഗണപതിയെയും ഭജിക്കണം ശിവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കുന്നത് നല്ലതാണ് ഏഴ് ശനി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് ശനിയാഴ്ച വ്രതം നടത്തുക ശനിയാഴ്ച ശാസ്ത്രാവിന് നീരാഞ്ജനം കഴിക്കുക ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നതും വളരെയധികം ഗുണം നൽകും പിന്നീട് മകരക്കൂറുകൾ ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യത്തെ പകുതിയുള്ള മകരക്കൂറുകാർക്ക് സൂര്യൻ ഏഴാം ഭാവത്തിലാണ് നിൽക്കുക അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കിട്ടുക ഈ മാസം നിങ്ങൾക്ക് കുറച്ച് മത്സരങ്ങളൊക്കെ അനുഭവപ്പെടും ഒപ്പം ഏത് വെല്ലുവിളിയെയും നേരിടാനായിട്ട് മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുന്ന കാലമായിരിക്കും ജോലി ചെയ്യുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്ന കാലമായിരിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലമായിരിക്കും നിങ്ങളുടെ ജോലിഭാരം ഭാരം വർധിക്കുകയും നിങ്ങളുടെ പ്രകടനം മറ്റുള്ളവർ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളൊരു നിയമപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മാസം പറയണം പണവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിരുന്നതൊക്കെ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടാവും കടത്തിൽ നിന്ന് കര കരകയറാൻ ഇത് നല്ലൊരു അവസരമാണ് നിങ്ങൾ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുക കയ്യിലുള്ള പണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും അതുപോലെ യുവാക്കളെ സംബന്ധിച്ച് പ്രണയരാശിയിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടുണ്ടാകുക ധനപരമായിട്ടുള്ള അസ്വസ്ഥതകളും തൊഴിൽ രംഗത്തെ പ്രതിബന്ധങ്ങളും കുറച്ച് മാനസികാവസ്ഥയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം സംഭാഷണത്തിൽ അലോസരങ്ങള് പ്രണയാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കാവുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് വിവാഹിതർക്ക് അവരുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരാശങ്ക വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രതിരോധ ശേഷി ദുർബലമാകാവുന്ന ഒരു കാലമാണ് അതിനാൽ വൈറൽ അനുബാധകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കരളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുള്ളവരെ അത് വളരെയധികം ശ്രദ്ധിക്കണം ഡോക്ടറെ കാണണമെങ്കിൽ കാണണം കാര്യം അത് ദോഷകരമായിട്ട് ഭവിക്കാൻ സാധ്യത പറയണം ഇതിന് പ്രധാനമായിട്ട് ശിവനെയും ഭദ്രകാളിയേയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഏതശനിയുടെ ജന്മശനിക്കാരമായതുകൊണ്ട് ശാസ്ത്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ശനീശ്വരനെ പ്രാർത്ഥിക്കുക അതുപോലെ ശനിയാഴ്ച വ്രതം എടുക്കാൻ കഴിയുന്നവർ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഇതൊക്കെ കൊണ്ട് കർക്കിടക മാസത്തിലെ വലിയ ദുരിതങ്ങളൊന്നും വരാതെ നമുക്ക് കഴിച്ചുകൂട്ടാനായിട്ട് കഴിയും പിന്നീട് കുംഭക്കൂറാണ് അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് സൂര്യന് ആറാം ഭാവത്തിലവരിക അതിനാൽ കർക്കിടക മാസത്തിൽ രോഗാരിഷ്ടകളൊക്കെ ഉണ്ടാവാം ശത്രുശല്യം ധനനഷ്ടം ഏതെങ്കിലും തരത്തിലുള്ള ചൂതാട്ടം അല്ലെങ്കിൽ സാമ്പത്തിക ഊഹക്കച്ചവടങ്ങളിലൊക്കെ എന്തെങ്കിലും ധനനഷ്ടം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഷെയർ മാർക്കറ്റിലോ അല്ലാതുള്ള ഊഹക്കച്ചവടങ്ങളിലോ ഒക്കെ നമ്മൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ് ദീർഘകാലമായിട്ടുള്ള പദ്ധതികളിലേ നിക്ഷേപിക്കാൻ പാടുള്ളൂ ഈ മാസം ജോലിയിൽ കുറച്ച് പോസിറ്റീവായിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം ജോലി ചെയ്യുന്നതിൽ വീഴ്ച കാണിച്ചാൽ അത് ദുരിതമായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് പോകുന്നതിനുള്ള ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സാധ്യത ഈ മാസം ഉണ്ടാകും ബിസിനസ്സുകാരെ മികച്ച പ്രകടനം നടത്തുകയും എതിരാളികളെ തോൽപ്പിക്കാൻ നൂതനമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാലഘട്ടം കാണാൻ കഴിയുകയും ചെയ്യും പങ്കാളിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാകാനാണ് സാധ്യത സഹോദരങ്ങളുടെ സഹകരണം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് വിനയത്താൽ മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കും പുതിയ വാഹനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് പറയണം സർക്കാർ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ ഫൈനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം കുറച്ച് നല്ലതായിരിക്കും അതുപോലെ യുവാക്കൾക്ക് പ്രേമരാശി അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കാനിടയുണ്ട് മനസ്സിന് ആനന്ദകരമായിട്ടുള്ള ദിനങ്ങൾ മുന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ദീർഘകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിനുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഈ സമയത്തെ കണക്കാക്കണം കുടുംബാംഗങ്ങളിലൂടെ പിന്തുണയോടു കൂടിയിട്ട് തന്നെ പ്രണയവിവാഹമൊക്കെ നടക്കാനും സാധ്യത പറയണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം നേത്രസംബന്ധമായ രോഗങ്ങളൊക്കെ ചിലപ്പം അലട്ടാനിടയുണ്ട് ഇതിന് ദേവിയെ സുബ്രഹ്മണ്യം മഹാവിഷ്ണുവിനേയും ശക്തമായിട്ട് ഭജിക്കുക അഷ്ടാക്ഷര നിത്യവും ജപിക്കുക അതുപോലെ ഏഴശരി കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ശാസ്താവിനെ ഭരിക്കുക ശനിയാഴ്ച നീരാഞ്ജനം നടത്തുക നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നീട് മീനക്കൂറുകാരാണ് പൂരൂട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്തരുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് സൂര്യനെ അഞ്ചാം ഭാവത്തിലേക്ക് വരിക അതിനാൽ ശരീരസുഖം കുറയാനുള്ള സാധ്യതയുണ്ട് കരിയർ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിലേഷണീയനായിട്ട് തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഫലങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ച് കാലതാമസം ഉണ്ടാകും ക്ഷമയോടെ സാഹചര്യങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു അവസരം ലഭിക്കും നിങ്ങളുടെ ലക്ഷ്യം നേടാനെ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കും മറുവശത്ത് ഈ കാലയളവിൽ നിങ്ങളെടുത്ത ശരിയായ തീരുമാനങ്ങൾക്ക് നല്ല ഫലങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ജോലിക്കാര്യത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ആവശ്യമെങ്കിൽ സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ബിസിനസ് വിപുലീകരിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ് നിക്ഷേപത്തിനും പറ്റിയൊരു നല്ല സമയമാണ് അതിനുവേണ്ടി ശ്രമിക്കുക ഈ മാസം നിങ്ങൾക്ക് നല്ല ലാഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം എന്നാലും പണം വിവിധ ഭാഗങ്ങളിൽ നിന്നും വരാനുള്ള ഇടയുമുണ്ട് ഒരു ബന്ധുവുമായി പെട്ടെന്ന് ഒരു കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് കുട്ടികളുടെ സന്തോഷം കിട്ടാനുള്ള സാധ്യതയുമുണ്ടാകും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നിലനിർത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം അതിനെ മഹാവിഷ്ണുവിനെ നന്നായിട്ട് ഭജിച്ച് വിദ്യാ രാജഗോപാലിനെ നന്നായിട്ട് വിദ്യ രാജഗോപാൽ അർച്ചനയൊക്കെ നടത്തണം കുട്ടികൾ അതുപോലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ശല്യപ്പെടുത്താനും ഇടയുണ്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥര് നിങ്ങളോട് അനുകൂലമായിട്ട് പെരുമാറാനും ഇടയുണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കരിയറിലെ ഒരു നല്ല കാലഘട്ടം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പ്രണയരാശിയിലെ യുവാക്കൾക്ക് കാണുന്നുണ്ട് പലവിധ മനക്ലേശങ്ങൾ യുവാക്കൾക്കുണ്ടാവാം പങ്കാളിയുടെ മനസ്സിൽ അജ്ഞാതമായ കാരണങ്ങളാൽ ഒരകൾച്ച ഉണ്ടാകാനുള്ള സാധ്യതയും കാണണം സംസാരത്തിൽ വരുന്ന ചില തെറ്റിദ്ധാരണകൾ പ്രതിസന്ധി കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യത്തിന് വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാനും ഇടയുണ്ടാവും ഈ മാസം നിങ്ങളുടെ ആരോഗ്യം കുറച്ച് ദുർബലമായിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശിവനെയും ഗണപതിയെയും സുബ്രഹ്മണ്യസ്വാമിയെയാണ് ഈ മാസം വളരെ കാര്യമായിട്ട് ഭജിക്കേണ്ടത് അവിടെ ദർശനം നടത്താവുന്ന ഒരു ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണുവിൻ്റെ അവിടെ രാജഗോപാല മന്ത്രം കൊണ്ടുള്ള അർച്ചനകളും പുഷ്പാഞ്ജലികളും ഒക്കെ കഴിക്കുക തുളസിമാല ചാർത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം വഴിപാട് നടത്തുക ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ഒരു ദുരിതകാലം കഴിച്ചു കൂട്ടാനായിട്ട് കഴിയും എന്തായാലും ഇതിനകത്ത് കുറച്ച് രാശിക്കാർക്ക് കുറച്ച് നല്ല ഫലങ്ങൾ തന്നെ കിട്ടുന്നുണ്ട് ചിലവർക്ക് കുറച്ചൊരു മോശകാലങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ വഴിപാടുകളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം ഓരോ മാസങ്ങളിലും ആ ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനുള്ള പരിഹാരങ്ങൾ വേണ്ടവണ്ണം ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കടമ്പുകളൊക്കെ കടന്ന് മുന്നോട്ട് ധൈര്യമായിട്ട് പോകാൻ കഴിയും എല്ലാവരും സ്വത്തായിട്ട് മനസ്സിൽ ഈശ്വര ഭജനത്തോടു കൂടിയിട്ട് ഈ ഒരു കാലഘട്ടം കഴിച്ചു കൂട്ടുക ഞാനും ഇവിടെ പൂജകളിൽ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് ഗ്രഹ നിലയനുസരിച്ചിട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എന്തായാലും എല്ലാവർക്കും നല്ലത് തന്നെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം